മാർസിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പരീക്ഷണം അത്ഭുതകരവും അസാധാരണവുമാണ് ഇരുപത്തിനാല് എം എൽ എമാർ പ്രമുഖരായ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പരീക്ഷണ സ്ഥാനാർത്ഥി പട്ടികയാണ് പാർട്ടി അംഗീകരിച്ചിരിക്കുന്നത് ഇ പി ജയരാജൻ ജി സുധാകരൻ പി ജയരാജൻ പി ശ്രീരാമകൃഷ്ണൻ അങ്ങനെ കേരളത്തിലെ എ കെ ബാലൻ അങ്ങനെ കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാർ അവരൊക്കെ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർ വരെയാണ് അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് വാതിൽ തുറന്നു വിട്ടുള്ള അസാധാരണ പരീക്ഷണമാണ് മാർസിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്നത് ഈ പരീക്ഷണം പിണറായിയുടെ പരീക്ഷണം മാത്രമാണ് അദ്ദേഹമാണ് ഈ പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്നത് ഇതിൽ വിജയിച്ചാൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടിയുടെ അജയ്യനായ നേതാവായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇ എം എസ് പോലും ഇത്ര വളർന്നിട്ടുണ്ടാവില്ല പാർട്ടി കമ്മിറ്റിക്ക് കീഴ്പ്പെട്ടുകൊണ്ടേ ഇ എം എസ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാൽ പാർട്ടി കമ്മിറ്റികൾക്ക് മുകളിൽ വളർന്നു വലുതായ വലുതായൊരു നേതാവിനെയാണ് പിണറായിയിലൂടെ നാം ഇപ്പോൾ തന്നെ കാണുന്നത് ഈ യുവാക്കളെ ഇറക്കിയുള്ള പരീക്ഷണം വിജയിച്ചാൽ ഇരുപത്തിനാല് സീനിയർ നേതാക്കന്മാരെ എം എൽ എമാരെ ഒഴിവാക്കിയുള്ള പരീക്ഷണം വിജയിച്ചാൽ പിണറായി അതിന്മേൽ അതിനേക്കാൾ വളരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാറ്റി നിർത്തപ്പെട്ട ഇരുപത്തിനാല് എം എൽ എമാരിൽ ഭൂരിപക്ഷവും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റും കേന്ദ്ര കമ്മിറ്റിയും വിടാം സംസ്ഥാന കമ്മിറ്റിയാണ് സംസ്ഥാനത്തെ പാർട്ടിയുടെ പരമോന്നതമായ ബോഡി എന്നാണ് കണക്കാക്കുന്നത് ആ സംസ്ഥാന കമ്മിറ്റിയിൽ വിജയശ്രീ ലാളിതനായല്ല പിണറായി വരുന്നതെങ്കിൽ നിർത്തിപ്പൊരിക്കും ഇരുത്തിപ്പൊരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല അടുത്ത അഞ്ച് വർഷം മുഖ്യമന്ത്രിയായി പിണറായി പിന്നീടൊരു ബാല്യം അദ്ദേഹത്തിനും മത്സര രംഗത്തിൽ പങ്കെടുക്കാനാവില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് മറ്റാരേക്കാളും പിണറായി വിജയൻ്റെ അത്യാവശ്യമാണ് അത്യാവശ്യമല്ല അനിവാര്യതയാണ് ഈ പരീക്ഷണം പരാജയപ്പെട്ടാൽ പിണറായി യുഗം അവസാനിക്കും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിണറായി നിഷ്കാസിതനാകും കാരണം കമ്മ്യൂണിസ്റ്റ് അണികൾ എപ്പോഴും പാർട്ടി നേതൃത്വത്തിനോടൊപ്പം അധികാരത്തിനോടൊപ്പം അണിചേർന്ന് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പരാജയം ഏറ്റുവാങ്ങുന്ന പിണറായിക്കൊപ്പം പോകാൻ ആരുമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഈ അവസ്ഥയിൽ മാർസിസ്റ്റ് പാർട്ടി വലിയൊരു പരീക്ഷണത്തിന് തയ്യാറാകുന്നതിന് എന്താണ് കാരണം എന്താണ് കാരണം പ്രധാനമായും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നേടിയ അസാധാരണ വിജയമാണ് ചെറുപ്പക്കാരെ മൊത്തമണിനിരത്തി അതുവരെ കേൾക്കാത്ത അതുവരെ കേട്ടിട്ടുള്ള ചിരപരിചിതമായ മുഖങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിയിൽ ഒരാരോപണത്തിനും വിധേയമാകാൻ കഴിയാത്ത അത്ര യുവാക്കളെ ചെറുപ്പമുള്ള ചെറുപ്പക്കാരന്മാരെയും ചെറുപ്പക്കാരികളെയും രംഗത്തിറക്കിക്കൊണ്ടുള്ള പരീക്ഷണം അതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കാൻ കാരണമായത് അതുപോലെ തന്നെ കേരളമാകെ ആ പരീക്ഷണം നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു രീതിയാണ് പിണറായി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് കേരള രാഷ്ട്രീയം കാതോർത്തിരിക്കുകയാണ് ഇരുപത്തിനാല് എം എൽ എമാരുടെ ഇരുപത്തിനാല് പ്രമുഖ സി പി എം നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു കഴിഞ്ഞു അവർക്കിനിയും പുതിയ ലാവണങ്ങൾ മത്സര മത്സര സാധ്യതകൾ അവരുടെ മുമ്പിൽ ഇല്ലാതായി കഴിഞ്ഞു ഇനി പത്ത് വർഷത്തിന് ശേഷം മത്സരത്തിന് സാധ്യതയുണ്ടെങ്കിൽ അപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടിയാൽ പോലും മത്സരിക്കാൻ ഉള്ള ബാല്യമുള്ളവർ വളരെ കുറവാണ് കുറച്ചെറുപ്പക്കാരുണ്ട് ഇതിൽ അവർക്കിനിയും സാധ്യതയുണ്ട് അല്ലാത്തവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയാണ് അങ്ങനെ അവസാനിക്കുവാൻ ഈ തരത്തിൽ രണ്ട് ടേമിൻ്റെ ഒരു വാള് തലയിൽ വെച്ചുകൊണ്ട് തലയിൽ തൂക്കിയിട്ടുകൊണ്ട് രാഷ്ട്രീയ രംഗം വിടുവാൻ ഇവർ തയ്യാറാകും എന്ന് കരുതാൻ സാധ്യമല്ല അവരെ സ്നേഹിക്കുന്ന അണികൾ അങ്ങനെ സന്നദ്ധമാകും എന്ന് തയാ കരുതാൻ സാധ്യമല്ല കാരണം കുറ്റ്യാടിയിലും പൊന്നാനിയിലും കണ്ടത് സാധാരണ പ്രതിഷേധമല്ല വി എസിനെ വെട്ടിയെരിഞ്ഞപ്പോൾ വി എസിനെ പുറത്താക്കിയപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കണ്ടോൺമെൻറ്റ് ഹൗസിന് ചുറ്റും മാത്രമേ ആ പ്രതിഷേധം നിലനിന്നുള്ളൂ എന്നാൽ ഇവിടെ അണികൾ ഇറങ്ങിയിരിക്കുന്നു ശക്തമായ പ്രതിഷേധമുണ്ടായിരിക്കുന്നു ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെക്കുന്നു പാർട്ടി മെമ്പർമാർ രാജിവെക്കുന്നു അത്തങ്ങനെ ഒരു പ്രതിഷേധം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാർസിസ്റ്റ് പാർട്ടിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അത്ര ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്ന സ്ഥിതിക്ക് അതിനെ എങ്ങനെ നേരിടും ഈ പ്രതിഷേധത്തിന് മുമ്പിൽ തലകുനിക്കുവാൻ മുട്ടുമടക്കുവാൻ മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കാവില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിനാവില്ല എങ്കിൽ പാർട്ടിയുടെ അച്ചടക്കം എന്ന വാൾ നിർവീര്യമായി പോകും അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തില്ല എന്ന് പാർട്ടി പ്രഖ്യാപിക്കുന്നത് ആകെ മാറ്റം വന്നത് ഡോക്ടർ ജമീലയുടെ കാര്യത്തിലാണ് കാരണം അതിൻ്റെ പാപഭാരം ആകെ എ കെ ബാലൻ്റെ തലയിൽ വരും എന്നുള്ളത് കൊണ്ടാണ് ജമീലയെ ഒഴിവാക്കിയത് അതുകൊണ്ട് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി വന്നിരിക്കുന്ന പെട്ടിരിക്കുന്ന ഈ കണിയിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗം ഈ ചെറുപ്പക്കാരെയാകെ പുതിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ജനങ്ങൾക്ക് പരിചിതരായവർ ഏറെ ഉണ്ടാകും പ്രാദേശികമായി സംസ്ഥാന ലെവൽ പ്രകടമായ പരിചയമുള്ള പ്രശസ്തരായവരുടെ എണ്ണം വളരെ കുറവാണ് അങ്ങനെ വിജയിക്കാൻ അങ്ങനെ വേണമെന്നൊന്നുമില്ല കാരണം തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ജയിച്ചത് ഏരിയ സെക്രട്ടറിമാരാണ് അതുകൊണ്ട് എങ്ങനെയും അവരെ ജയിപ്പിച്ചെടുക്കുക എന്ന ഒരു വലിയ ടാസ്ക് പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു അങ്ങനെ അതിൽ വിജയിച്ചാൽ അദ്ദേഹം തീർച്ചയായും അജയ്ന് അജയ്യനായി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ മാർസിസ്റ്റ് പാർട്ടി അകപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി പ്രശ്നം മാത്രമല്ല മറ്റു ചില പ്രശ്നങ്ങളിലും മാർസിസ്റ്റ് പാർട്ടിയിൽ കടുത്ത പ്രതിസന്ധിയുണ്ട് ഇവിടെ ഇ പി ജയരാജൻ മത്സരരംഗത്തു നിന്നും ഒഴിവാക്കുമ്പോൾ അത് മറ്റു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പറഞ്ഞു കേട്ടത് ഇ പി ജയരാജനെ ഒഴിവാക്കിയത് ഇരിക്കൂറിൽ ജോൺ ബിട്ടാസിനെ മത്സരിപ്പിച്ച് വ്യവസായ മന്ത്രിയാക്കും എന്നുവരെ കണ്ണൂരിൽ ചർച്ചയുണ്ടായി ആ ചർച്ച കണ്ണൂർ പാർട്ടി പരാജയപ്പെടുത്തിയൊണ്ടാണോ എന്നറിയില്ല ഇരിക്കൂറിൽ ബിട്ടാ സ്ഥാനാർത്ഥിയായില്ല ബിട്ടാസ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അതോടൊപ്പം തന്നെ കോടിയേരിക്ക് കോടിയേരിയുടെതല്ലാത്ത കാരണങ്ങളാൽ ഭാര്യയും മക്കളും ഉണ്ടാക്കുന്ന പ്രതിസന്ധിക്ക് നേതാവ് ഉത്തരവാദിയാണ് പരോക്ഷമായി പക്ഷേ കോടിയേരി അങ്ങനെ അങ്ങനൊരു കുറ്റവാളിയാണെന്നാരും കരുതുന്നില്ല കോടിയേരിക്ക് വേണ്ട പിന്തുണ പാർട്ടി നൽകിയില്ല പാർട്ടി നേതൃത്വം നൽകിയില്ല എന്നൊരു ധാരണയും അണികൾക്കിടയിൽ പരന്നിട്ടുണ്ട് അതോടൊപ്പം ആണ് പി ജയരാജനെ വളരെ റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന നേതാ അനു അനുയായികളുള്ള പി ജയരാജനെ അവഗണിച്ചു അപമാനിച്ചു എന്നൊരു ധാരണയും കണ്ണൂരെ അണികളിലുണ്ട് ഇവിടെ ഈ പ്രതിസന്ധിയിൽ നിന്നും ഈ കടുത്ത പ്രതിസന്ധിയിൽ നിന്നും മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിലേറും എന്നതാണ് ഒടുവിൽ സർവേ ഫലങ്ങൾ സൂക്ഷിപ്പിക്കും എന്നാൽ ഈ സർവേ ഫലങ്ങൾ ഈ ഇരുപത്തിനാല് വരെ ഒഴിവാക്കിയതിന് മുമ്പ് എടുത്തതായിരിക്കാം ഇരുപത്തിനാല് വരെ ഒഴിവാക്കിയതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് അണികൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് അത് കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ ഈ പരീക്ഷണം വിജയിച്ചാൽ അതിൻ്റെ പൊന്തുവൽ പിണറായി വിജയൻ്റെ തലയിലായിരിക്കും ഈ പരീക്ഷണം പരാജയപ്പെട്ടാൽ പിണറായി യുഗം അവസാനിക്കും